السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله أما بعد بريم الله سهرتو كلا إبوال نان سمساري كنده فطر زكاة سمند مائتان നിങ്ങളോട് സംസാരിക്കുന്നത് റമലാൻ കഴിയലോടുകൂടെ ഒരു മുസ്ലിമിൻ്റെ മേലിൽ നിർബന്ധമായി മാറുന്ന വിഭാഗത്താണ് ഫിത്തർ ജക്കാത്ത് നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പിന്നെ സെഹുവിൻ്റെ ഉള്ളതുപോലെ റമദാനിലെ നമ്മുടെ ഹത്തു ആത്തുകളും പിഴവുകളൊക്കെ പരിഹരം ഫിത്രു ജക്കാത്ത കൊണ്ട് നടക്കുന്നതാണ് അതൊരു നിർബന്ധമായ ഒരു അഴിഭാദത്താണ് അതുകൊണ്ട് തന്നെ സുന്നത്തിനേക്കാളും എഴുപതോളം മടങ്ങി പ്രതിഫലം ഈ കർമ്മത്തിനു കൊണ്ട് എന്ന് നാം മനസ്സിലാക്കണം കേവലം അരി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് സ്ഥാനഭ്രംശം വരുത്തുക എന്നുള്ളതല്ല ഫിത്രു സക്കാത്ത് കേവലം ചടങ്ങായിട്ട് മാറേണ്ട ഒന്നല്ല സക്കാത്ത് എങ്ങനെയെങ്കിലും വീട്ടേണ്ടതും നടത്തേണ്ടതും അല്ല സക്കാത്ത് അതിന് ചില പ്രത്യേകമായ മാനദണ്ഡങ്ങളും നിബന്ധനകളും ഒക്കെയുണ്ട് അത് പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഫിത്തർ സക്കാത്ത് ഒരു ശരിയായ അഴിബാതത്തിലായിട്ട് നടത്താൻ പറ്റുകയുള്ളൂ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക എന്താണ് ഫിത്തർ സക്കാത്ത് ഫിത്തർ സക്കാത്ത് നമ്മുടെ ശരീരത്തിന് തൊട്ടുള്ള ജക്കാത്താണ് ശരീരത്തിനേക്ക് ഉള്ള ജക്കാത്ത് അള്ളാഹു സുബാനഹുല നമുക്ക് ശരീരത്തിന് ആരോഗ്യം ആനുഫീത്വം ഒക്കെ തന്നു ആയുസും തന്നു അതിനൊക്കെയുള്ള ഒരു നന്ദിയായിട്ടാണ് സക്കാത്ത് ഇനി ആർക്കാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് പെരുന്നാൾ ദിവസം രാവ് രാത്രിയും പകലിലും അവനിക്കും അവൻ്റെ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യസന്താനങ്ങൾ മാതാപിതാക്കൾ അവർക്ക് ആ ദിവസത്തിലുള്ള ഭക്ഷണം വസ്ത്രം അതുപോലെ തന്നെ താമസം എന്നിവയ്ക്ക് ഉള്ള തുകയിൽ നിന്ന് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അവനക്കും ഈ പറയപ്പെട്ട ആളുകൾക്കും സക്കാത്ത് കൊടുക്കൽ ഇവന്റെ മേൽ നിർബന്ധമാണ് അപ്പോൾ എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഫിത്ർ സക്കാത്ത് ആരുടെ മേലിലാണ് നിർബന്ധം വാങ്ങുന്നത് റമദാൻ അവസാനത്തെ സമയവും ഷൗവാൽ ആദ്യ ഭാഗവും ഒരാളിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവൻ്റെ മേൽ പിതൃസക്കാ നിർബന്ധമാകും റമദാൻ ഇരുപത്തൊമ്പത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അല്പം ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ മേലിൽ റമദാൻ അവസാന ഭാഗവും ഷൗ്വാൻ്റെ ആദ്യ ഭാഗവും ഒരുമിച്ച് കൂടി അവൻ്റെ മേൽ പിതൃസഖാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതേസമയം ഷവ്വാൽ മാസം ദൃശ്യവാദം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു കുട്ടി പ്രസവിക്കപ്പെടുന്നു എങ്കിൽ ആ കുട്ടിയുടെ പിതൃസക്കാത്ത നിർബന്ധമില്ല ശരിക്ക് ചുരുക്കി പറഞ്ഞാൽ റമദാൻ്റെ ആദ്യ ഭാഗവും ഷൗവാലിൻ്റെ ആദ്യ റമലാൻ്റെ അവസാന ഭാഗവും ഷവ്വാനിൻ്റെ ആദ്യ ഭാഗവും ഒരാളിൽ സംഗമിക്കുമ്പോൾ ഇതൊക്കെ നിർബന്ധമാകും അത് ചെറിയ കുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയാവുക വകതിൽ വിത്തുക ഈ വിധ വിഷയങ്ങളൊന്നും ഇതിൽ ബാധകം അല്ല ഇത് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ മേലിൽ ആണ് കടമയുള്ളത് ഇനി എന്താണ് കൊടുക്കേണ്ടത് ആ നാട്ടിലെ മുഖ്യാഹാരമാണ് കൊടുക്കേണ്ടത് പണം ആയിതൊക്കകത്ത് കൊടുക്കുന്നത് വീടുകയില്ല മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നത് എന്താണോ അതാണ് നൽകേണ്ടത് പിന്നെ അത് വിദേശങ്ങളിലാണെങ്കിലുമൊക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എത്രയാണ് കൊടുക്കേണ്ടത് നാല് മുദ്ദ് അരിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുക അഥവാ ഒരു സോഴ് കിലോ കണക്കിൽ പറയുകയാണെങ്കിൽ രണ്ടേ പോയിൻ്റ് എണ്ണൂറ് ഗ്രാം ഒക്കെ ഉണ്ട് പല കണക്കിലുണ്ട് ആ ഏറ്റവും നല്ല കണക്ക് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരാളുടെ മേൽ ചക്കാത്തു കൊടുക്കുക ഇനി ആർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് പക്ഷെ അല്ല പറയപ്പെട്ട ജക്കാത്തിൻ്റെ എട്ട് അവകാശികളുണ്ട് ആ അവകാശികളിൽ ആർക്കും കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള അവകാശികളിൽ നാല് വിഭാഗമാണുള്ളത് ഫക്കീർ മുഷ്കിന് കടക്കാർ അതുപോലെ പൊതുവിശ്വാസികൾ ഈ നാല് വിഭാഗക്കാർ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ളൂ അവർക്ക് നാല് വിഭാഗങ്ങൾക്കും കൊടുക്കാം ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കാം എല്ലാം ഒരാൾക്കും കൊടുക്കുക ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേർക്കെങ്കിലും ഇങ്ങനെ ഉസക്കാത്തിൻ്റെ എത്തണം അതാണ് അഫുതല് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അവൻ്റെ മേൽ എപ്പോഴാണോ നിർബന്ധം ആ സമയം മുതലാണ് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമ ചെറിയ പെരുന്നാൾ തേയ് ഇമാം തെഗത്തിലെല്ലാം കിട്ടിയതിന് ശേഷം അത്യാവശ്യമുള്ള ആളുകൾക്ക് മഹരിബ് വരെ പിന്തിക്കാവുന്നതാണ് യഥാസമയത്ത് കൊടുത്ത് കിട്ടലാണ് നല്ലത് പിന്നെ നമ്മൾ വിത്ത സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഫറാണ് ഒന്ന് നെയ്യത്താണ് നെയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വിത്തരസക്കാത്തിൻ്റെ അരി വീതം മാറ്റി വെക്കുമ്പോഴോ അല്ലെങ്കിൽ അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്തോ നെയ്യത്ത് വെക്കണം നെയ്യത്തില്ലാതൊരു കർമ്മവും സ്വീകരിക്കുകയും ഇല്ല ഏറ്റവും നല്ലത് ഫിത്ർ ഫിത്രുാത്ത് അരി മാറ്റി വെക്കുമ്പോൾ കവറിലൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇത് എൻ്റെ സക്കാത്താണ് ജക്കാത്താണ് സക്കാത്താണ് ഇത് എൻ്റെ ഭാര്യ സക്കാത്താണ് എന്ന് നീയ്യത്ത് വെക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് അവകാശികൾക്ക് കൊടുക്കുമ്പോൾ നീയത്ത് വക്കൽ നിർബന്ധമില്ല സുന്നത്താണ് അതേസമയം നെയ്യത്ത് വയ്ക്കാതെ പോയാലും ഫിത്രുസക്കാത്ത ആവുകയില്ല രണ്ടാമത്തത് അവകാശികളിൽ എത്തുക എന്നുള്ളതാണ് അവകാശികളിലേക്ക് എത്തണം ഫിത്രു സക്കാത്ത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ നാലവകാശികൾക്ക് പറഞ്ഞ് ഉറപ്പുവരുത്തണം വിശ്വാസമുള്ള ആരേ കേൾപ്പിക്കാൻ പോലുള്ളു ഇവിടെ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് നമ്മളെല്ലാം കൊടുക്കുന്നത് ചെറിയ മക്കളൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മൾ നേരിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് അതുപോലെ വിദേശത്തുള്ള ആളുകളൊക്കെ നമ്മളെ ഭാര്യന്മാരുടെ വിതരസക്കകത്ത് മക്കൾ വിതരസക്കകത്ത് ഒക്കെ ഈ ഭർത്താവിൻ്റെ അമ്മ ബാധ്യതയാണ് അത് ഭാര്യ സ്വന്തം നിലയ്ക്ക് കൊടുത്താൽ വിടുകയില്ല ഭർത്താവ് കൊടുക്കുന്ന സമയത്ത് ഭാര്യയെ വക്കാലത്ത് ഏൽപ്പിക്കണം എൻ്റെയും മക്കളുടെയും സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചു എന്ന് ഭാര്യയോ അദ്ദേഹത്തിൻ്റെ വാപ്പയെയോ വേണ്ടപ്പെട്ട ആൾ നാട്ടിലുള്ള ആളുകൾ വക്കാലത്ത് ഏൽപ്പിച്ചിട്ട് അവർ നടത്തുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് സ്വീകരിക്കപ്പെടുകയുള്ളൂ ഫിത്തർ സക്കാത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ ചെറിയ മക്കളെടുത്ത് കൊടുത്തേക്കുമ്പോൾ സമയത്തും ഫിത്രിസക്കാത്ത് സക്കാത്ത് എല്ലാ കൊടുക്കാൻ നിന്നെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചു എന്ന് വക്കാലത്ത് പറയുന്ന സുന്നത്തുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നല്ല ബഹു വളരെ കൂടെ കൊടുക്കേണ്ട ഒന്നാണ് വിത്രിസക്കാത്ത് അതുകൊണ്ട് തന്നെ ആദരവോട് കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ എത്ര മുതിർന്ന ആളുകൾ തന്നെ ഓരോ വീടുകളിലും പോയിട്ട് വിത്സ കൊടുക്കണം അവകാശികൾ സ്വന്തം വീട്ടിലേക്ക് വരുത്താൻ ഉചിതമല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ വിദേശങ്ങളിലൊക്കെ പിന്നെ ഗൾഫ് ഗൾഫ് നാഷ രാഷ്ട്രങ്ങളിലെല്ലാം പണം കൊടുക്കുന്ന ഒരു സംവിധാനം ശരിയായ രൂപത്തിലല്ല സുലു സുല്ലാസ് തങ്ങൾ അതിനെ നിഷേധിച്ചിട്ടുണ്ട് അരിയാണ് ധാന്യമാണ് കൊടുക്കേണ്ടത് അതില്ല അത്ര ആളുകളില്ല എന്നുള്ള വാതൊക്കെ ബാലിഷ്യമാണ് എന്ന് വിദേശികൾക്കൊക്കെ അറിയാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ഫിത്തർ സക്കാത്ത് ശരിയായ അളവിൽ പ്രത്യേകമായി കൊടുത്ത് നാട്ടിലാണ് എവിടെയാണോ മാസം കാണുക അവിടെയാണ് അവൻ കൊടുക്കേണ്ടതും ഈ വിഷയങ്ങളൊക്കെ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാർക്കും വേണ്ടപ്പെട്ടവർക്കാർക്കും നിർദ്ദേശം കൊടുത്ത് ഈ വോയിസ് അവർക്ക് സെൻഡ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് അവർക്ക് ഇത് വലിയൊരു അബാധത്താണ് മഹാനായ ഉസ്മാൻ അല്ലാഹ്മൻഹു ഒരു സക്കാത്ത് മറന്ന വീൻ വിതങ്ങോട് പറഞ്ഞ് തങ്ങൾ ചോദിച്ചു യാ ഉസ്മാൻ എന്താണ് നിങ്ങൾ വേണ്ടി ചെയ്തത് ഉസ്മാൻ പറഞ്ഞു ഞാനൊരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സക്കാത്ത് കറക്റ്റിന് കൊടുക്കാൻ കഴിയാത്ത കാരണത്താൽ പ്രസൂല്ല പറഞ്ഞു നിങ്ങൾ ഉസ്മാനെ നിങ്ങൾ ഈ നൂറ് അടിമ സ്ത്രീയെ വാങ്ങി മോചിപ്പിച്ചാൽ പോലും വിത്തരസക്കാത്ത് ടൈമിന് കൊടുക്കുന്ന കൂലി കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും മഹത്വമുള്ളതാണ് ഫിത്ർ സഖക്കാത്ത് കേവലം രണ്ടേ പോയിൻറ്റ് എണ്ണൂറ് ഗ്രാം അരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും മാത്രല്ല വലിയൊരു വിഭാഗത്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഷർത്തുകളും ഫർദുകളും പാലിച്ച് ബഹുമാനത്തോടുകൂടെ നമ്മൾ അവകാശികളിലേക്ക് എത്തിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഒന്നും ഫിത്രു സക്കാത്താണ് ഇപ്പോൾ ഉള്ള വിഷയം മറ്റു വിഷയങ്ങൾ അടുത്ത സമയത്ത് പറയാം അസലത്തുള്ള and also press this bell icon so you never miss any new updates cause whenever we upload new video you will get a notification on your